الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടങ്ങളിലും ഹഖും ബാത്തിലും വളരെ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായ ബറാഹീനുകൾ തെളിവുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവ്വത്തിനെയും റിസാലത്തിനെയും വെച്ചുകൊണ്ട് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. കുഫുറ് ശിർക്ക് ബിദ്അത്ത് എന്നിത്യാദി കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന വിഷയത്തിൽ ഷിയാക്കൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന കാര്യം ഇന്ന് സാധാരണക്കാർക്ക് പോലും പരിചയമുള്ള വിഷയമാണ്. ഹിന്ദുമതത്തെക്കാൾ ക്രിസ്തുമതത്തെക്കാൾ ജൂതമതത്തെക്കാൾ മറ്റ് വ്യത്യസ്ത മതങ്ങളെക്കാൾ അപകടം പിടിച്ച രീതിയിൽ ഇസ്ലാമിന്റെ മുഖ്യ ശത്രുവായിട്ട് നിൽക്കുന്നത് ഷിയാക്കൾ തന്നെയാണ്. വർത്തമാന കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയ ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഏതാണ്ട് സാധാരണക്കാർക്ക് പോലും കാര്യത്തിന്റെ ഗൗരവം കൊടുക്കാൻ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ചർച്ച ചെയ്യാതെ തന്നെ, കൂടുതൽ വിശദീകരിക്കാതെ തന്നെ. പക്ഷെ അതിന്റെ അഖീദാപരമായ വിഷയങ്ങൾ സോഷ്യൽ മീഡിയ ചിലപ്പോൾ ചർച്ച ചെയ്തെന്ന് വരികയില്ല. അതിലടങ്ങിയിരിക്കുന്ന അനർത്ഥങ്ങളെ സംബന്ധിച്ചും പൗരോഹിത്യം ഈ ഉമ്മത്തിനെ കൊണ്ടെത്തിക്കുന്ന അപകടകരമായ ഗർത്തങ്ങളെ സംബന്ധിച്ചും സോഷ്യൽ മീഡിയകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് മുസ്ലിം ചാനലുകൾ മാത്രമല്ല, ഹിന്ദു ചാനലുകൾ, ക്രിസ്ത്യൻ ചാനലുകൾ,
നമ്മുടെ വിഷയം അതല്ല. അതിലടങ്ങിയിരിക്കുന്ന പ്രമാണബന്ധിതമായ ആദർശം എന്നാണ് എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. എന്താ കാര്യം? നാം ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഈ ഭൂമിയിൽ മുസ്ലിമികൾ എന്താകണം എന്ന് മുമ്പിൽ കണ്ടുകൊണ്ടല്ല, മരണത്തിന് ശേഷം ഈ മുസ്ലിമികൾ എന്താകണം, എന്തായിക്കൂടാ എന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ്. കാരണം ദിലുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അല്ല വലിയ പ്രശ്നം അങ്ങനെയാണ്. ദിലുൽ ഇസ്ലാമിനെ ശാസ്ത്രീയമായി അവതരിപ്പിക്കാനോ ബൗദ്ധികമായി അവതരിപ്പിക്കാനോ എന്നിട്ട് ഈ ഭൂലോകത്ത് ജീവിക്കുന്ന കുറെ ബുദ്ധിജീവികൾ ഇസ്ലാമിനെ പറ്റി കൊള്ളാം എന്ന് പറയാനോ ഇതൊന്നും നമ്മുടെ ഉദ്ദേശമാണ് ലക്ഷ്യപ്പെട്ടതല്ല. തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥിതി, നിയമങ്ങൾ, നിയമവ്യവസ്ഥിതി, ആദർശം, പദ്ധതി, പരിപാടി, തത്വം എന്തുവാ എന്തും ദീനിൽ എന്തോ അർത്ഥം കൂടെ വെക്കാം, അത് അള്ളാഹുവിന്റെ അടുക്കൽ അൽ ഇസ്ലാം, ഇസ്ലാം മാത്രമാണ്. ഇത് അള്ളാഹു തആല അടിവരയിട്ട് പറഞ്ഞു വെച്ച കാര്യമാണ്. എന്നിട്ട് ഇസ്ലാം അല്ലാത്തതോ അതിച്ചിരി കൊള്ളാവുന്നതൊക്കെ കൊള്ളോ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുമോ? പറ്റൂല. അല്ലാഹു തആല പറഞ്ഞു ഒരു വിഷയത്തിൽ ഒരാൾ ആദർശം എന്ന നിലക്ക് ഇസ്ലാം അല്ലാത്ത ഒരു പ്രമാണത്തെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഫലഞ്ഞുക്കുബലമേ അത് അല്ലാ അംഗീകരിക്കുന്ന പ്രശ്നമേയില്ല. അതിൽ എത്ര നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലും ശരി, എത്രമാത്രം പുണ്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലും ശരി, അഡ്രസ് ഇസ്ലാമിൻ്റെതല്ല എങ്കിൽ ഫലം യുക്ബലമേ. അതിൽ വളരെ ശക്തമായ തീവ്രമായ നയമുണ്ട് അല്ലാഹു തആലക്കും. അഥവാ അങ്ങനെ ദീനുൽ ഇസ്ലാം അല്ലാത്ത ഒരു പ്രമാണത്തെ വെച്ചുകൊണ്ട് ഒരു ആദർശത്തെ വെച്ചുകൊണ്ട് ഒരുത്തൻ നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താ? കൂട്ടരെ, ഈ പറയുന്നതൊക്കെ ആരെ സംബന്ധിച്ചാണ്? ആർക്ക് വേണ്ടിയിട്ടാണല്ലോ? മരണത്തിന് ശേഷമുള്ള ജീവിതം വിജയപ്രദമാക്കണമെന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചാണ്. ഈ ഭൂലോകത്തുള്ള മനുഷ്യരുടെ മേൽ മുഴുവനും ഈ വിശ്വാസത്തെ അടിച്ചേൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് വരുന്നവനിക്ക് മാർഗം ഇതാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉത്തരവാദിത്വം നമുക്കുള്ളൂ. അതുകൊണ്ടല്ലേ കൂട്ടരെ പരിശുദ്ധ ഖുർആനിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഖുർആൻ ആർക്ക് വേണ്ടി എന്നതാണെന്ന് പറഞ്ഞത്? യുക്തിവാദികളോട് വാദിച്ചു ജയിക്കാനോ മതവാദികളോട് വാദിച്ചു ജയിക്കാനോ ഇസക്കാരോട് വാദിച്ചു ജയിക്കാനോ ഉള്ളതല്ല ഈ ഖുർആൻ. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ, ആർക്കുള്ളത്? ഹുദല്ലിൽ മുത്തഖീൻ, ആർക്കുള്ളതാണ് ഈ ഖുർആൻ? മുത്തഖീങ്ങൾക്ക് വഴി കാണിക്കാനുള്ളതാണ്. എന്നുവെച്ചാൽ അർത്ഥം, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് വരുന്നവനിക്ക് രക്ഷപ്പെടാനുള്ള വഴി ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. അത് തന്നെയാണ് മറ്റേ ആ വാക്കിന്റെ മേനയങ്ങൾ തന്നെയാണ്. ആഹാരത്തിൽ രക്ഷപ്പെടാൻ മരണത്തിന് ശേഷം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നാല് ജീവിതം ഘട്ടങ്ങളുണ്ട്. അതിലൊന്ന് മാതാവിന്റെ ഗർഭാശയത്തിൽ കഴിഞ്ഞുപോയി, രണ്ടാമത്തത് നടന്നുകൊണ്ടിരിക്കുകയാ, മൂന്നാമത്തത് മരണത്തോടുകൂടി ആരംഭിക്കുകയും ഖിയാമത്ത് നാളോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നതാ, നാലാമത്തത് ഖിയാമത്ത് നാളോടുകൂടി ആരംഭിക്കുകയും അന്തമില്ലാതെ അറ്റമില്ലാതെ നീണ്ടുപോവുകയും ചെയ്യുന്ന ഘട്ടമാണ് നാലാം ഘട്ടം. എല്ലാം തീരുന്ന ഘട്ടമല്ല നാലാം ഘട്ടം. പിന്നെ അറ്റമില്ലാതെ കാലാകാലം, അബദൻ അബദ, അബദൻ അബദ, കാലാകാലം നീണ്ടുപോകുന്ന നരകത്തിലാണെങ്കിലും ഖാലിദി നഫിയ, സ്വർഗത്തിലാണെങ്കിലും ഖാലിദി നഫിയ. എന്താണ് ഖാലിദി നഫിയ? അറ്റമില്ലാതെ നീണ്ടുപോകുന്ന ലോകം, ഇതാണ് നാലാമത്തെ ലോകം. ഒന്ന് കഴിഞ്ഞു വന്ന അധികം സംശയം, ഒന്നാമത്തെ ഘട്ടത്തെ പറ്റി സംശയം ഒരു ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? സാധാരണ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നാടൻ ഭാഷയില് ജന്നത്തിൽ നിന്നൊരു സാധനം ഉണ്ടല്ലോ, ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലേ? നമ്മൾ സാധാരണ സ്കൂൾ ചേർക്കുമ്പോ പാസ്പോർട്ടിനെ അപേക്ഷിക്കുമ്പോ ഒക്കെ ജന്നത്തിൽ നിന്ന് വന്നിട്ട് കൊടുക്കല് ഏത് ഡേറ്റാ? ഏത് ഡേറ്റാ? ഉപ്പ ഉമ്മാനെ കല്യാണം കഴിച്ചത് മിസ്സാണോ അതോ ഉമ്മ നമ്മളെ പ്രസവിച്ച ദിവസാണോ? കസൂടെ കല്യാണം കഴിച്ച ദിവസം അതോ മാതാപിതാക്കൾ തമ്മില് ഇന്ന രാത്രിയാണ് ബന്ധപ്പെട്ടത്, അതാണ് എന്റെ ജന്നത്തിൽ നിന്ന് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിരാന്തന്മാരും കൂടി പറയില്ല. എല്ലാവർക്കും പരിചയമുള്ള കേസാണ്. മുസ്ലിങ്ങളായാലും മറ്റു മതക്കാരായാലും ഇസക്കാരായാലും നിരീശ്വർ എല്ലാവർക്കും ഡേറ്റ് ഓഫ് ബർത്ത് ഉമ്മ പ്രസവിച്ച ദിവസമാണ് അല്ലേ?
ഉമ്മ പ്രസവിച്ച പ്രസവം എന്ന് പറഞ്ഞാൽ എന്താ, ജന്മം എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നാം ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിൽ പ്രവേശിക്കുന്നതിന്റെ പേരാണ് ജന്മം. എല്ലാവർക്കും അറിയാം, ജനിക്കുന്നതിന് മുമ്പ് ഒരു 5-10 മാസം ഉമ്മാന്റെ ഗർഭാശയത്തിൽ കഴിച്ചുകൂട്ടിയിട്ടുണ്ട് എന്ന്. ഇനി അതൊന്നും നിഷേധിച്ചപ്പോ എന്നറിയില്ല, ചില മുസ്ലിയാക്കന്മാരല്ലെ ചില ശീ പുരോഹിതന്മാർ ഇങ്ങനെ തമാശയാണ് അവർക്ക് ഇതി. ഇങ്ങനെ ഏതോ സോഷ്യൽ മീഡിയക്കാരൻ പറഞ്ഞത് ഒരു മൊയന്തൻ എന്നാണ്. മുസ്ലിംക്കവർ അങ്ങനെ തന്നെ, നല്ല ഭാഷ, എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഷ, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. മൊയന്തൻ എന്നുള്ള വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. മൊയന്തമ്മക്ക് എന്തും പറയാലോ, പിന്നെ അങ്ങനെയും പറഞ്ഞേക്കാർ. ഭൂമിയിൽ ആരും നിഷേധിക്കുന്ന വിഷയമല്ല ജനിക്കുന്നതിന് മുമ്പ് ഒരു 10 മാസം മാതാവിന്റെ ഗർഭാശയത്തിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, മാതാവ് പ്രസവിച്ച ദിവസമാണ് ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ ഈ 10 മാസത്തെ ഏതിലാണ് ഉൾപ്പെടുത്തുക, ഇന്നലെയിലാണോ ഇന്നിലാണോ? ഈ 10 മാസത്തെ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതെങ്കിലും ഒന്നിനും ഉൾപ്പെടുത്തണമല്ലോ, അതോ എഴുതി തള്ളാൻ പറ്റുമോ? 10 മാസം ഞാൻ എഴുതി തള്ളിയിരിക്കുന്നു പറഞ്ഞ് എഴുതി തള്ളലാവോ? ആ 10 മാസം ഈ ഭൂമിയിൽ പെട്ടതിൽ പെട്ടതാണോ ഭൂമിക്ക് അപ്പുറത്തുള്ളതിൽ പെട്ടതാണോ? നിങ്ങളൊക്കെ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ഉടനെ ഈ ഭൂമിയിൽ പെട്ടതാണ് എങ്കിൽ ഉമ്മ ഗർഭം തിരിച്ച ദിവസം വേണം ഡേറ്റ് ഓഫ് ബർത്ത് ആവാൻ, വേണ്ടേ? എന്നാലേ ഇങ്ങോട്ട് വരുള്ളൂ. ഇത് ഉൾപ്പെടുത്തി കണക്ക് നോക്കി നോക്കണ്ടേ? ഉടനെ റിക്കാർഡിൽ വരണ്ടേ ആ 10 മാസം? ആ 10 മാസം ഇന്നലത്തെ റിക്കാർഡിലാണോ അതോ ഇന്നത്തെ റിക്കാർഡിലാണോ? തീർച്ചയായും ഇന്നത്തതല്ല എന്നുള്ള കാര്യം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നുണ്ട്. ഉമ്മ പ്രസവിച്ച ദിവസമാണ് ജന്മം എന്ന് പറഞ്ഞിട്ട് നാം അംഗീകരിക്കുന്നത്. എങ്കിൽ ജനിക്കുന്നതിന് മുമ്പ്, ഉമ്മ പ്രസവിക്കുന്നതിന് മുമ്പ് 10 മാസം കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അത് നിഷേധിക്കാൻ ആരെ കൊണ്ടും പറ്റുകയില്ല. തീർച്ചയായും ഏതൊരുത്തരും പറയും അത് എന്റെ ജീവിതത്തിന്റെ ഇന്നലകളാണ് എന്ന് പറയും. അപ്പൊ ഇന്ന് ജീവിക്കുന്നതും അത് ഇന്നുകളാണ്. ഇന്നലകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളുകൾ ഉണ്ടാവണം. മാതാവിന്റെ ഗർഭാശയത്തിന് ഒരു 10 മാസം കഴിച്ചു പോയത് അത് ഇന്നലകളിൽ പെട്ടതാണ്. ഉമ്മ പ്രസവിച്ചതിന് ശേഷമുള്ളത് ഇന്നുകളിൽ പെട്ടതാണ്. എങ്കിൽ ഒരു നാളെ അനിവാര്യമാണല്ലോ. ആ നാളെയാണ് മരണത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നത്. എന്താ അതിൽ അശാസ്ത്രീയത? എന്താണ് അതിൽ? ഞാൻ ചോദിക്കട്ടെ, ഇന്നിൽ പെട്ടതാണ് എങ്ങനെ അംഗീകരിക്കുക? മാതാവിന്റെ ഗർഭാശയത്തിൽ ശ്വാസോശ്വാസം നടത്തിയില്ലേ? ഭൂമി ശ്വാസോശ്വാസം നടത്തിയതുപോലെയാണോ? മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഭൂമിയിൽ ഭക്ഷണം കഴിച്ചതുപോലെയാണോ? മാതാവിന്റെ ഗർഭാശയത്തിൽ മലമൂത്ര വിസർജനം ഉണ്ടായിട്ടില്ലേ? ഭൂമിയിൽ മലമൂത്ര വിസർജനം ചെയ്തതുപോലെയാണോ? ആണോ? പ്രസവിക്കുന്നതിന് മുമ്പ് ഉമ്മാന്റെ ഗർഭാശയത്തിന് എങ്ങാനും ഭൂമിയിൽ മറക്കരിക്കുന്ന മാതിരി കുഞ്ഞ് മറക്കരിക്കാൻ മേക്കട്ട ഗർഭാശം എന്തിനാണോ ആലോചിച്ചു നോക്കിയാൽ അതൊക്കെ സംവിധാനം അംഗീകരിക്കുന്നത്. അത് ഏതൊരു മിനിമം ബുദ്ധിക്കാത്ത മനസ്സിലാക്കിയ വിഷയമല്ലേ? ഗർഭാശയത്തിൽ കഴിച്ചുകൂട്ടിയ 1 മുതൽ 4 വരെയുള്ള മാസം, 4 മാസത്തിന് ശേഷം 9 മാസം വരെയുള്ള കാലഘട്ടം ശ്വാസോച്ഛ്വാസത്തിന് ഏർപ്പാടുണ്ട്, അവിടെ ഭക്ഷണം കഴിക്കാൻ ഏർപ്പാടുണ്ട്, മലമൂത്ര വിസർജനത്തിന് എല്ലാം അള്ളാഹു തആല അതിന്റേതായ മെഷീനറീസ് സംഘടിപ്പിച്ചിരിക്കുകയല്ലേ? അതൊന്നും നമുക്ക് ഇനി ഒന്ന് പോയിട്ട് നോക്കിയിട്ടെല്ലാം കണ്ടിട്ടെല്ലാം വരാന്ന് വെച്ചിട്ട് ആർക്കെങ്കിലും അങ്ങോട്ട് മടങ്ങി പോകാനുള്ള ഒരു ആഗ്രഹം അങ്ങനെയുണ്ടാ? ആ കഴിഞ്ഞു പോയ 10 മാസം എങ്ങനെയുണ്ട് അത് നോക്കട്ടെ എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാനുള്ള ഒരു പൂജയായിരിക്കുന്നില്ലല്ലോ. ആരും ഉണ്ടാക്കില്ല, അവനെ പറഞ്ഞാൽ തന്നെ അവനെ പിരാന്തനായിട്ട് നമ്മൾ കാണുള്ളൂ. കൂട്ടരെ രണ്ടാം ഘട്ടത്തിന്റെ ഒന്നാം ഘട്ടത്തിലേക്ക് മടക്കമില്ലെങ്കിൽ മൂന്നാം ഘട്ടത്തിൽ നിന്ന് രണ്ടാം ഘട്ടത്തിലേക്ക് മടക്കമില്ല എന്നുള്ള കാര്യം വ്യക്തമല്ലേ? അതേപോലെ 4-ാം ഘട്ടത്തിൽ നിന്ന് 3-ാം ഘട്ടത്തിലേക്ക് മടക്കമില്ല എന്നുള്ള കാര്യം വ്യക്തമില്ലേ? അതെ, മടക്കമില്ലാത്ത ജീവിത യാത്ര ഒന്ന് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് മടങ്ങിപ്പോന്ന പ്രശ്നമില്ല. ഉമ്മാന്റെ ഗർഭാശയത്തിൽ എന്തൊരു വിശേഷം എന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല. ഒരു കാലത്ത് നടക്കുകയില്ല. 2-ാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. മരണത്തോടുകൂടി അത് തീരും. മരിച്ചു കഴിഞ്ഞാൽ 3-ാം ഘട്ടം തുടങ്ങും. ഇനി എങ്ങനെ എന്ത് 2-ാം ഘട്ടം എന്ന് ആലോചിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല. 3-ാം ഘട്ടം ക്യാമനാളോട് തീരും. 4-ാം ഘട്ടത്തിൽ എത്തിയാൽ 3-ാം ഘട്ടം എങ്ങനെ എന്ത് തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമില്ല. ഓരോ ഘട്ടം തീർത്തു കൊടുക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ജീവിത ഘട്ടം എന്ന് നാം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാളുകളിലേക്കുള്ള ഏർപ്പാട് മാത്രമാണ് ദീനുൽ ഇസ്ലാം. നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഭൂമിയിൽ ജീവിക്കാൻ മതത്തിന്റെ ആവശ്യമില്ല എന്ന്. ഈ ഭൂമിയിലെ വസ്തുക്കൾ സംഘടിപ്പിച്ച് ആവശ്യം പൂർത്തിയാക്കാൻ മതത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ആവശ്യം പൂർത്തിയാക്കാനുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത് മതം നോക്കിയിട്ടല്ല എന്ന്. അല്ലാഹു ആ വിഷയത്തിൽ റഹ്മാനാണ് എന്ന്. അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ നന്മ ചെയ്യുന്നവനാണ് അല്ലാഹു. അതാണ് റഹ്മാൻ എന്ന വാക്കിന്റെ മായന. ആവശ്യം പൂർത്തിയാക്കുന്ന കാര്യത്തിൽ അല്ലാഹു തആല ജാതി മതം നോക്കാറില്ല. എങ്കിൽ പിന്നെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ജാറത്തിലേക്ക് പോകുന്നത് കുഫ്ർ അല്ലെങ്കിൽ പിന്നെ എന്താ? കാരണം ജാറത്തിൽ പോകാൻ നിന്റെ മനസ്സ് സമ്മതിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് അല്ലാഹു തരുന്നില്ല, അതുകൊണ്ട് തങ്ങളോടൊന്ന് പറഞ്ഞോക്കട്ടെ എന്ന് തന്നെ നീ പോയത്. അപ്പൊ അല്ല തരുന്നില്ല എന്ന വിശ്വാസം നിനക്കുണ്ടെങ്കിൽ അല്ല റഹ്മാൻ അല്ല എന്ന് പറയലല്ലേ അത്? റഹ്മാൻ എന്ന വാക്കിന്റെ മായന നമ്മൾ പണ്ടേ വെച്ചിട്ടില്ലേ?
കൂട്ടരെ നമ്മൾ കിതാബ് ഒന്ന് മദ്രസി പഠിക്കുന്ന കാലത്തെ പഠിച്ചത് എന്താ? ബിസ്മില്ലാഹി, അള്ളാന്റെ നാമത്തെ ഞാൻ ആരംഭിക്കുന്നു. അർറഹ്മാനി, എങ്ങത്തല്ല, അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ദുനിയാവിൽ ഒരുപോലെ ഗുണം ചെയ്യുന്ന അല്ല. പിന്നെങ്ങത്തല്ല, അർറഹീം, ഇവിടെ അനുസരിച്ചവർക്ക് മരിച്ചതിന് ശേഷം പ്രത്യേകം ഗുണം ചെയ്യുന്ന അല്ല. ഇത് 12,500 കൊല്ലമായിട്ട് മദ്രസയിൽ നമ്മൾ ചൊല്ലി പഠിക്കുന്ന വിഷയം അനുസരിക്കാനായിട്ട് പറ്റുമോ? അപ്പൊ റഹ്മാനാണ് അല്ലാഹ്, ആദർശം നോക്കാതെ ഗുണം ചെയ്യുന്നവനാണ് അല്ലാഹ്, ബിസ്മി ചൊല്ലി കല്യാണം കഴിക്കുന്നവനിക്കും മക്കളെ കൊടുക്കുന്നവനാണ് അല്ലാഹ്, യേശുവിനെ വിളിച്ച് കല്യാണം കഴിക്കുന്നവനിക്കും മക്കളെ കൊടുക്കുന്നവനാണ് അല്ലാഹ്, പിന്നെ ഉദയത്തെ വിളിച്ച് കല്യാണം കഴിക്കുന്ന ജൂതനും മക്കളെ കൊടുക്കുന്നവനാണ് അല്ലാഹ്, രാമനെയോ കൃഷ്ണനെയോ അയ്യപ്പനെയോ മുത്തപ്പനെയോ വിളിച്ച് കല്യാണം കഴിക്കുന്ന ഇന്ദുവിനും മക്കളെ കൊടുക്കുന്നവനാണ് അല്ലാഹ്, ജാറത്തിലെ തങ്ങളെ വിളിച്ച് കല്യാണം കഴിക്കുന്ന ഓഫീസി കൂട്ടത്തിനും മക്കളെ കൊടുക്കുന്നവനാണ് അല്ലാഹ്, പാർട്ടി ഓഫീസിലെ മാലയിട്ട് കല്യാണം കഴിക്കുന്ന നിരീശ്വരവാദിക്കും മക്കളെ കൊടുക്കുന്നവനാണ് അല്ല. മുസ്ലിങ്ങൾക്ക് മാത്രമേ അല്ല മക്കളെ കൊടുക്കുള്ളൂ, ബാക്കിയൊക്കെ കൊടുക്കൂല എന്നാണെങ്കിൽ ഈ പെറ്റി വെല്ലിയിരിക്കുന്ന മക്കളൊക്കെ ഏത് ആരുണ്ടാക്കിയ ആര്? യേശുവിന്റെ വകയാണോ, ജൂതന്റെ വകയാണോ, അയ്യപ്പന്റെ വകയാണോ, ജാറത്തിലെ തങ്ങളെ വകയാണോ എന്ന് പറയണോ? ഇവിടെ വളരെ കൃത്യമല്ലേ കൂട്ടരെ? അള്ളാഹുവാണ് ഇവർക്കെല്ലാം മക്കളെ കൊടുക്കുന്നതിന്റെ കാര്യം. അള്ളാഹു അല്ലാത്ത അള്ളാഹു ചോദിച്ചില്ല നമ്മളോട്, അള്ളാഹു അല്ലാത്ത നിർമ്മിക്കാൻ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചില്ലേ അള്ളാഹു തആല? അപ്പൊ ഇവർക്കല്ല സന്തോഷത്തോടെ സൗന്ദര്യമുള്ള ആൺപെൺ മക്കളെ കൊടുത്തോ? എങ്കിൽ കല്യാണം കഴിച്ചിട്ട് മക്കളെ കിട്ടുന്നില്ല, ഒരു കുഞ്ഞിനു വേണ്ടി ജാറത്തിലേക്ക് പോകുന്നവന്റെ കശ്മീരിലേക്ക് പോകുന്നവന്റെ വിധി എന്താണ്? അവൻ കാഫിറാണ്. നാഗൂരേക്ക് പോകുന്നവന്റെ വിധി എന്താണ്? അവൻ കാഫിറാണ്. എന്തുകൊണ്ടാണ് അവൻ കാഫിറായത്? അവൻ റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ ഇസ്മിനെ നിഷേധിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ നിന്നൊന്നും ചോദിച്ചിട്ട് കിട്ടുന്നില്ല, അവിടെ തങ്ങളൊന്ന് ചോദിച്ചു നോക്കട്ടെ, എന്നാലെങ്കിലും അള്ളാഹ് ദൂരം നോക്കട്ടെ. അപ്പൊ അള്ളാഹ്ക്ക് എന്തോ നീ വ്യവസ്ഥയുണ്ട്, ഒരു കുഞ്ഞിനെ കൊടുക്കണമെങ്കിൽ ഒരു മഹാന്റെ സപ്പോർട്ട് വേണമെന്ന് അള്ളാഹ് വ്യവസ്ഥ വെച്ചതുപോലെയല്ലേ ഇവന്റെ സംസാരം? എങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് മക്കളെ കിട്ടിയത് എന്തടിസ്ഥാനത്തിലാണ്? ഇവിടുത്തെ ജൂതന്മാർക്ക് മക്കളെ കിട്ടിയത് എന്തടിസ്ഥാനത്തിലാണ്? ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് മക്കളെ കിട്ടിയ എന്തടിസ്ഥാനത്തിലാണ്? എന്താ ഇങ്ങനെ പറയേണ്ടി വരും ഷിയാക്കള്? എന്താ അവരൊക്കെ അവർക്കൊക്കെ അള്ളാഹ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, നമുക്ക് അള്ളാഹ് ഫ്രീ ആയിട്ടും തരൂല മുസ്ലിം ആയി പോയതിന്റെ പേരിൽ, അതുകൊണ്ടാണ് നമ്മൾ ദർഗി നോക്കി നടന്നത് എന്ന് പറയാൻ തയ്യാറുണ്ടെങ്കിൽ പറ. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിന് ജൂതനേൽപ്പിച്ചിരിക്കുന്ന മാനസിക രോഗമാണ്. കപ്പം കൊടുത്ത് ജൂതന്മാര് വളരെ കൃത്യമായി പുരോഹിതന്മാരെ വിലക്കെടുത്തിരിക്കുകയാണ്. അത് സയനിസത്തിന്റെ സ്വഭാവമാണെന്ന് 16-ാം നൂറ്റാണ്ടിൽ നാം പഠിച്ചതാ. ആ സ്വഭാവമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണെന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശുർക്ക് കുഫ്ർ വിഭേദത്തുകളുടെ കാര്യത്തിൽ നാം ചർച്ച ചെയ്യുമ്പോൾ നാം ഒന്നാമതായിട്ട് ചർച്ച ചെയ്യുന്ന ഷിയാക്കളെയാണ്. ഷിയാക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇറാനിലേക്ക് നിങ്ങളെ തല പോകരുത് എന്ന് ഞാൻ പറയാറുണ്ട്. പേർഷ്യൻ സംസ്കാരം മാത്രമല്ല, അറേബ്യൻ സംസ്കാരത്തിലും ശുർക്ക് കുഫ്റുണ്ട്, അതേപോലെ തന്നെ റോമൻ സംസ്കാരത്തിലും ശുർക്ക് കുഫ്റുകളുണ്ട്, ഭൂലോകത്തിലെ മുഴുവൻ സംസ്കാരങ്ങളിൽ ശുർക്ക് കുഫ്റുകളുണ്ട്. നാം പറയുന്ന ഷിയത്തേതാ? ജാറങ്ങളെ കൊണ്ട്, ദർഗകളെ കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഷഹാദ ബാത്തിലാക്കിയവർ, തരീഖത്തുകളെ കൊണ്ട് മുഹമ്മദ് റസൂലിനെ കൊണ്ട് ഷഹാദ ബാത്തിലാക്കിയവർ, ഇവരെയാണ് നാം ഷിയാക്കൾ എന്ന് പറയുന്നത്. അത് കാരന്തൂരിയൻ ഷിയ ആയാലും ശരി, അതേപോലെ ചേളാരിയൻ ഷിയ ആയാലും ശരി, അതേപോലെ കൊല്ലം ഷിയ ആയാലും ശരി, ഭൂലോകത്ത് എവിടെ, അത് ഇറാനിയൻ ഹറൂരി ഷിയ ആയാലും ശരി, യമനിയൻ നോർമൽ ഷിയ ആയാലും ശരി, ഷിയാക്കൾ ഷിയാക്കൾ എന്ന് നാം പറയുന്ന ആരെ സംബന്ധിച്ചാണ്? അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഷഹാദ ബാത്തിലാക്കിയവരാണ്. അതായത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ബാത്തിലാക്കിയവരാണ്. അവർ ചിലപ്പോൾ നിസ്കാരം ബാത്തിലാകാതെ സൂക്ഷിക്കുന്നവരായിരിക്കാം, സക്കാത്ത് ബാത്തിലാകാതെ സൂക്ഷിക്കുന്നവരായിരിക്കാം, ഹജ്ജ് ബാത്തിലാകാതെ സൂക്ഷിക്കുന്നവരായിരിക്കാം, അതേപോലെ റമദാൻ മാസത്തെ നോമ്പ് ബാത്തിലാകാതെ സൂക്ഷിക്കുന്നവരായിരിക്കാം, ജനാബത്ത് കൃത്യമായി കുളിക്കുന്നവരായിരിക്കാം, ഹൈലിഫാത്ത് കൃത്യമായി കുളിക്കുന്നവരായിരിക്കാം, വിക്ര തസ്ബീഹാത്തുകൾ കൃത്യമായി ചൊല്ലുന്നവരായിരിക്കാം, പക്ഷെ ഒന്നാമത്തെ ഷഹാദ ബാത്തിലായതിനാൽ ഈ ചെയ്തൊന്നും അള്ളാഹുവിൻ കിതാബിൽ കാണുകയില്ല. എന്തുകൊണ്ട്? ഏതൊരുത്തന്റെ ഷഹാദ ബാത്തിലായോ അവന്റെ മുഴുവൻ അമലുകളും ബാത്തിലായി. ഇതല്ലേ പ്രമാണം? ഇതല്ലേ ദീൻ ഇസ്ലാമിന്റെ പ്രമാണം? ഷഹാദ എല്ലാ അമലും സഹിയാക്കേണ്ട ഷർത്തല്ലേ? അതുകൊണ്ടാണ് ഷിയാക്ക് ഷഹാദ ചർച്ച ചെയ്യാത്തത്. ഷഹാദ ചർച്ച ചെയ്യാത്തതിന്റെ ദുരന്തമാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ചർച്ച ചെയ്യണമെന്നാണ് നാം പറയുന്നത്.
മെമ്പറുകളിലും മെഹ്റാബുകളിലും പ്രാഥമിക മദ്രസകളിലും ഒന്നാമത്തെ കാര്യമായി ഷഹാദത്താണ് ചർച്ച ചെയ്യേണ്ടത്. പാഠം ഒന്ന് ഷഹാദത്ത്, പാഠം രണ്ട് നിസ്കാരം, പാഠം മൂന്ന് ജോബ് അല്ലെങ്കിൽ സക്കാത്ത്, പാഠം നാല് നോമ്പ്. എന്റെ പാഠം ഒന്ന് ഷഹാദത്ത് ചെയ്യുന്ന പാഠം പാഠപുസ്തകത്തിൽ ഇല്ലാതെ പോയി പരിശോധിക്കരുതോ? ശാസ്ത്രം നടത്തുന്ന മദ്രസകളിലെ മുഴുവൻ കിതാബും പരിശോധിക്കരുതോ? ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഹയർ സെക്കൻഡറി എന്നൊക്കെ പഠിക്കുന്ന ബോർഡിന്റെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കിതാബും പരിശോധിക്കരുതോ? എവിടെയെങ്കിലും ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യത്തിന്റെ ശത്വം തത്വം പറയുന്ന അധ്യാപകർക്ക് കാണിച്ചാൽ പറ്റുമോ? നമ്മുടെ മദ്രസ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഈ മദ്രസകളിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സിലബസിൽ പാഠം ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ അതേസമയത്ത് നിസ്കാരത്തിന്റെ കാര്യം, നിസ്കാരം സഹിയാകുന്ന കാര്യം, നിസ്കാരത്തിന്റെ ഷർത്തുകൾ, നിസ്കാരത്തിന്റെ ഫർളുകൾ, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ, നിസ്കാരത്തിന്റെ മുസ്തഹബാത്തുകൾ, നിസ്കാരത്തിന്റെ ആദാബുകൾ ചർച്ച ചെയ്യുന്നില്ലേ? എല്ലാരും പഠിച്ചിട്ടില്ലേ? എങ്കിൽ ഷഹാദത്തിന്റെ ചർച്ച എന്തുകൊണ്ട് വന്നില്ല? ഇസ്ലാം കാര്യത്തിൽ അല്ലാത്തതുകൊണ്ടാണോ? ഇസ്ലാം കാര്യമാണെങ്കിൽ കർമ്മപദ്ധതിയാണല്ലോ. തടി കൊണ്ട് ചെയ്യുന്ന ജോലികൾക്ക് ഇസ്ലാം കാര്യമെന്നും മനസ്സുകൊണ്ട് ചെയ്യുന്ന ജോലിക്ക് ഈമാൻ കാര്യം എന്നല്ലേ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? ഇസ്ലാം കാര്യം അഞ്ചല്ലേ, അവകളല്ലേ, ഈമാൻ ഇസ്ലാം പഠിപ്പിക്കല്ലേ? അഞ്ചാണെങ്കിൽ ഒന്നാമത്തെ ചർച്ച ഇവിടെ ഇത് അഞ്ചെണ്ണം എണ്ണിക്കൊടുക്കുകയും ചർച്ച രണ്ടാമത്തെ മുതൽ നടത്തും. അത് ഷിയാക്കളെ ജൂതന്മാർ ആ രീതിയിലാണ് പഠിപ്പിച്ചത്. ജൂതന്മാർക്ക് അറിയാം ഇസ്ലാമിന്റെ മക്കൾ ഷഹാദ ചർച്ച ചെയ്താൽ അവർ നിർബന്ധമായും ഖുർആൻ ഹദീസ് പഠിക്കേണ്ടി വരും. ഖുർആൻ ഹദീസ് പഠിച്ചാൽ പുരോഹിതത്തിന്റെ ഒരു അഡ്രസ് ഇല്ലാതെ പോകും. അബൂലഹബിനെ പോലെ അബൂജഹലിനെ പോലെ പുരോഹിതന്മാർ ഇവിടെ നശിച്ചടയേണ്ടവരാകും. ആ പുരോഹിതന്മാർക്ക് പാവപ്പെട്ട സാധാരണക്കാരനെ ജാറം വെച്ച് ചൂഷണം ചെയ്യാൻ കഴിയില്ല. അതേപോലെ തരീഖത്തിനെയും ഷെയ്ഖിനെയും വെച്ച് ചൂഷണം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഉമ്മത്ത് ഖുർആൻ ഹദീസ് പഠിക്കാൻ പാടില്ല. അതിനാൽ ഷഹാദത്ത് ചർച്ചയ്ക്ക് വരാൻ പാടില്ല. ഷഹാദത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റു അൽകാ ബിരിയാണി, മുഹമ്മദുർ റസൂലുള്ളാഹ് സലാത്തു അൽകാ ബിരിയാണി, പിന്നെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനിയും മനസ്സിലാകുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്? മലയാളത്തിലാ പറയുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹാണ് കലിമത്തു ഷഹാദയുടെ രണ്ടാമത്തെ ഭാഗം. രണ്ട് കലിമ അർത്ഥം പറഞ്ഞ് മനസ്സിലോർപ്പിച്ച് നാമം കൊണ്ട് ചെല്ലിപ്പറയാന്നല്ലേ നമ്മൾ പഠിച്ചത്? ശീകി മദ്രസകളിൽ വെച്ച് ഒന്നാം ക്ലാസ്സിൽ മൊല്ലാക്ക പഠിപ്പിച്ചത് അങ്ങനല്ലേ? ഇബാദത്തെന്ന വണക്കം ചെയ്യാൻ അർഹതയുള്ളവൻ അല്ലാതെ വേറെ ആരുമില്ലെന്ന് ഞാൻ അർത്ഥം പറഞ്ഞ് മനസ്സിലോർപ്പിച്ച് നാമം കൊണ്ട് വെളിവാക്കി പറയുന്നു. ഞാൻ ചോദിക്കട്ടെ കൂട്ടരെ, അഞ്ചാമത്തെ വയസ്സിലെ മൊല്ലാക്ക ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചതിന് ശേഷം ഇന്ന് വരെ ഇത്രയും വയസ്സായില്ലേ? 65-70 വയസ്സായില്ലേ? ഇന്ന് വരെ ആ അർത്ഥം പറഞ്ഞ കാര്യം എന്താണ്? ആ മനസ്സിലുറപ്പിച്ച കാര്യം എന്താണ്? ഇന്ന് വരെ അന്നാ പഠിച്ചു വെച്ചല്ലാതെ നേരെ മറ്റ് നിസ്കാരം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കല്ലേ? വയലായ വയല മുഴുവൻ നിസ്കാരം, നോമ്പിന് കിതാബായ കിതാബ് മുഴുവൻ നിസ്കാരം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കല്ലേ? അല്ലേ? ജനാപത്തോട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഒരു 100-120 വയസ്സുള്ള ഉപ്പാപ്പും ജനാപത്തോട് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? 100 വയസ്സായി, ഹൈവിന്റെ ടൈമൊക്കെ കഴിഞ്ഞ് റിട്ടയർഡായി, ഹൈവിൽ നിഫാസിലൊക്കെ റിട്ടയർഡായ പെണ്ണുങ്ങളും ഇപ്പോഴും നിഫാസും ജഹലും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ജനാപത്തിൽ നിന്ന് റിട്ടയർഡായ ഉപ്പുമ്പ ഇപ്പോഴും ജനാപത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നേരെ നമുക്ക് 500 കൊല്ലം ജീവിച്ചാലും ഒരിക്കലും റിട്ടയർമെന്റ് ഇല്ലാത്തൊരു കാര്യമുള്ളത് അതുമല്ലായില്ലായിട്ടുള്ളതാണ്. അത് അന്ന് അഞ്ചാമത്തെ വയസ്സിൽ പഠിച്ചു നിർത്തി. ഇതാണ് ഈ സമുദായത്തിന്റെ ദുരിതം എന്നാണ് നാം പറയുന്നത്. അതുകൊണ്ടാണ് നാം മുസ്ലിം ഉമ്മത്തോട് പറയുന്നത്, മിമ്പറുകളിലും മെഹ്റാബുകളിലും ഖതീബുമാരും ഖാദിമാരും മുദരിസുമാരും കാക്കത്തൊള്ളായിരം കിതാബുകൾ പാരിപ്പറത്തി പഠിപ്പിച്ചു. വേദങ്ങൾ ചുമക്കുന്നവരുടെ ഉദാഹരണം കമസലിൽ ഹിമാർ, കഴുതകളെ പോലെയാണവർ, കഴുതകളെ പോലെയാണവർ. ഏടുകൾ ചുമക്കുന്ന കഴുതകളെ പോലെയാണവർ. 14 കൊല്ലം കിതാബ് ഓതിയിട്ടുണ്ട്, ശരിയാ. മന്ദിക്കും മഹാനിയും ഇൽമുൽ കലാമും പഠിപ്പിച്ചിട്ടുണ്ട്, ശരിയാ. അതുപോലെ തന്നെ ദർസും നടത്തിയിട്ടുണ്ട്, ശരിയാ. പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ചില്ല. കാരണം ഈ 14 കൊല്ലം ചുമന്നത് കഴുതകളെ പോലെ ഏടുകളോ? അള്ളാഹ് പറഞ്ഞ വിഷയമാണ്. ഏടുകൾ ചുമക്കുന്നവരുടെ ഉദാഹരണം കഴുതകളുടെ ഉദാഹരണം പോലെയാണ്. അവർ ഏടുകളെ ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. കഴുതപ്പുറത്ത് കിതാബ് കെട്ടുകണക്കിന് വെച്ചു കൊടുത്താൽ എത്തിക്കേണ്ട സ്ഥലത്ത് കഴുത എത്തിക്കും. കിതാബ് ഇറക്കി അങ്ങനെ ഇങ്ങോട്ട് തീട്ടാക്കട്ട കുറെ പിന്നെ വളം എന്ന നിലക്ക് കെട്ടാക്കിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു കയറ്റി കൊടുത്താൽ അതും കഴുത കയറ്റിയിട്ട് വരും. അങ്ങോട്ട് പോകാൻ കിതാബും കയറ്റിയ കൂറ്റകളില്ല, ഇങ്ങോട്ട് വരുമ്പോൾ ചാണകവും കയറ്റിയിട്ട് വരും. ഇതുപോലെയാണ് ഒരു കൂട്ടം മുലമാക്കണമെന്ന് അല്ല പറഞ്ഞതാ, അല്ല പറഞ്ഞതാ.
അതുകൊണ്ട് തന്നെ മുഹമ്മദുർ റസൂലുള്ള നന്നായിട്ട് പഠിക്കണം. ഇവിടെ ശരീഅത്ത് അംഗീകരിച്ചിട്ടില്ലാത്ത മാസങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. സഫർ മാസം, സഫർ മുതൽ അങ്ങോട്ടുള്ള മാസം, സഫറിന് മുമ്പുള്ള മാസം മുഹമ്മദുർ റസൂൽ അനുസരിച്ച് നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്താണ് മുഹമ്മദുർ റസൂലുള്ള? ഇസ്ലാമിന്റെ ഒന്നാമത്തെ തൂണായ ഷഹാദത്തിന്റെ രണ്ടാം പകുതിയാണ് മുഹമ്മദുർ റസൂലുള്ള. അതെ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ശരിയാകണമെങ്കിൽ അതിന്റെ ഷർത്ത് അഷ്ഹദു അൻ മുഹമ്മദർ റസൂലുള്ള ശരിയാവണം. അതുകൊണ്ടാണ് നാം അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുള്ളവരാണ് അവരെ എന്ന് നാം പറഞ്ഞത്. എന്തുകൊണ്ട്? അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഷഹാദ എന്താണെന്ന് നാം പഠിച്ചിരിക്കണം. രണ്ടാമത്തെ ഷഹാദന്റെ ആവശ്യം എന്താണെന്ന് നാം പഠിച്ചിരിക്കണം. എന്താണ് നാം അല്ലാഹു കൊടുത്ത ഉറപ്പ്? വാശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ, വാശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ ഇനിയും തയ്യാറാണ്. അല്ലെ ഷഹാദത്തിന്റെ മായന? അത്തം പറഞ്ഞ് മനസ്സോർപ്പിച്ച് നാം കൊണ്ട് ഒഴിവാക്കി പറയുന്നത് പണ്ട് പഠിച്ചപ്പോ എന്താണ് എന്റെ മായന എന്ന് ഇപ്പോ മനസ്സിലായിട്ടില്ല. ഷഹാദത്ത് അത് കരാറാണ്. ഷഹാദത്ത് വെച്ചാൽ എഗ്രിമെന്റ് ആണ്. അള്ളാഹും അടിമയും തമ്മിലുള്ള കരാറിനാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ അള്ളാഹും അടിമയും തമ്മിലുള്ള കരാറാണ്. ഭൂമിയിൽ ജാതി നോക്കാതെ മതം നോക്കാതെ അള്ളാഹു തരുന്ന ആനുകൂല്യങ്ങളെ ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യരോട് അള്ളാഹു തആല പറയുകയാ, ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരും ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന്. അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറായവൻ സ്വർഗത്തിലാ, തള്ളിയവൻ നരകത്തിലാ. തയ്യാറുണ്ടോ? അള്ളാഹു ചോദിക്കുന്നു അടിമകളോട്, നിന്ന് കുതിച്ച് മതിച്ച് ജീവിക്കുന്ന അടിമകളോട് തയ്യാറുണ്ടോ? അള്ളാഹു തആല തീരുമാനിച്ച വ്യക്തികൾ അള്ളാഹിനോട് പറയുകയാണ്, ഞാൻ തയ്യാറുണ്ട് അള്ളാഹുവെ. അതാണ് ഹിദായത്തിന്റെ ഒന്നാം ക്ലാസ്. ഞാൻ തയ്യാറുണ്ട് അള്ളാഹുവേ എങ്കിൽ പറ, കരാറുതാ, ഉറപ്പുതാ, ഉറപ്പുതാ. പണ്ട് ആകാശ ലോകത്ത് അള്ളാഹിനെ റബ്ബായി അംഗീകരിച്ചോളാം എന്ന് ഉറപ്പുവരുത്തില്ലേ? അതേപോലെ ഇൻ ഭൂമിയിൽ ഞാൻ പറയുന്നത് പോലെ കേട്ട് ജീവിച്ചോളാം എന്ന് ഉറപ്പു തരാൻ നിങ്ങൾ തയ്യാറുണ്ടോ? തയ്യാറുണ്ട് അള്ളാഹുവേ എന്നാ പറ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ആ അള്ളാഹിന്റെ ചോദ്യത്തിന്റെ മറുപടിയാണ് ഈ ഷഹാദ. തയ്യാറുണ്ടോ എന്ന അള്ളാന്റെ ചോദ്യത്തിന്റെ മറുപടിയാണ് ഈ ഷഹാദ. അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ് അല്ലാഹുവേ. അല്ലാ ഇലാഹ ഇല്ലല്ലാ, ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ. അല്ലാഹുവേ റബ്ബായ നീ, എന്റെ ഖാലിഖായ നീ, എന്റെ മാലിക്കായ നീ, എന്റെ മുദക്കറായ നീ, അഥവാ എന്റെ റബ്ബായ നീ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നിന്നോട് മാത്രമേ ചെയ്യുള്ളൂ, നിനക്ക് വേണ്ടി മാത്രമേ ചെയ്യുള്ളൂ. അശ്ഹദു, അത് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് ഷഹാദ. ഇവിടെയാണ് നമ്മൾ 24 മണിക്കൂർ ലൈവ് ആയിട്ട് നിൽക്കേണ്ടതാണ് ഷഹാദ എന്ന് പറയുന്നത്. നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കണം നേരം വെളുക്കുമ്പോൾ, ഞാൻ അള്ളാഹ് കൊടുത്ത കരാറിനെതിരായിട്ട് കഴിഞ്ഞ രാത്രി വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എനിക്ക്? വൈകുന്നേരം ചോദിക്കണം, ഇന്ന് പകല് ഞാൻ അള്ളാഹ് കൊടുത്ത കരാറിനെതിരായിട്ട് വല്ലതും ചെയ്തു പോയിട്ടുണ്ടോ? ഏതെങ്കിലും ജാറത്തിൽ ദർഗയിൽ ഞാൻ കയറി ഇറങ്ങിപ്പോയിട്ടുണ്ടോ? ഏതെങ്കിലും ജീവിച്ചിരിക്കുന്ന ദൈവത്തെ പറ്റി ചിന്തിച്ചു പോയിട്ടുണ്ടോ? കാലുമുട്ടിയപ്പോൾ ബദ്രീങ്ങളെ എന്ന് വിളിച്ചു പോയിട്ടുണ്ടോ? ിൽ നിന്റെ ഷഹാദ ബാത്തിലാണ്. കാറ്റുപോയവന്റെ നിസ്കാരം ബാത്തിലാകുന്നത് പോലെ നിക്കിച്ചു കൊടുക്കുന്ന സമയത്ത് കേക്ക് ബേക്കിന്ന് കാറ്റുപോയ എന്താ അവസ്ഥ? നിസ്കാരം ബാത്തില, ഇനി പിന്നെ ഷഹാദത്ത് ബാത്തിലായനോ? അതിനേക്കാൾ ലഘുവായത് മതി ഷഹാദത്ത് ബാത്തിലാവാൻ. ഓ, കാറ്റുപോയ നിസ്കാരം പോയി പോക്കാണ്. യുക്തിവാദി ചോദിക്കും, ലൈലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലുള്ളാഹ് എങ്ങനെയാ ചോദിക്കല്? ബേക്കിന്ന് കാറ്റുപോയെങ്കിൽ എന്തിനാണ് മുമ്പിൽ കഴിഞ്ഞത്? ബേക്കന്ന് കാറ്റുപോയ ഒന്നും ഉണ്ടാക്കണല്ലോ. പോകുന്ന ബേക്കന്നെ കാറ്റുപോയി, മുഖത്തിന്റെ മുഖത്തില്ല കാറ്റുപോയി. ഇത് ലാജാഹുള്ള സയൻസ് റസൂലുള്ളാഹിന്റെ വാദമാണ്. വിട്ടേക്ക്, അതൊക്കെ ഒരു മാനസിക രോഗം. ഈ കുലൂബിഹിം മറന്നു, അള്ളാഹ് പറഞ്ഞ മാനസിക രോഗം. ഈ കുലൂബിഹിം, അവരുടെ കൽബുകളിൽ മറന്നു ലോകമുണ്ട് എന്ന് പറഞ്ഞു അള്ളാഹു തആല. വിട്ടേക്കും, ചികിത്സിക്കണം. ഇപ്പൊ നല്ല ആശുപത്രിയുണ്ട് മാനസിക രോഗത്തിന് ചികിത്സിക്കാൻ. ഇത്രക്കാരെ കൊണ്ട് പിന്നെ അവിടെ അഡ്മിറ്റ് ചെയ്താൽ 2 മാസം കുളി കൊടുത്താൽ മാറിക്കോളും. വിട്ടേക്ക്, അള്ളാഹ് കൊടുത്ത ഉറപ്പിന് മാറ്റം വരും. അഞ്ചു നേരം നിസ്കരിക്കുന്നവനാണ്, തെറ്റാത്തോർക്കുന്നവനാണ്, ഹജ്ജ് ചെയ്യുന്നവനാണ്, നോക്കോക്കുന്നവനാണ്, എല്ലാം കൃത്യമായി ചെയ്യുന്നവനാണ്. ഇതാ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്, നാളെയാണ് ടിക്കറ്റ്. ഇന്ന് വൈകുന്നേരം അവൻ നേരെ ദർഗയിലേക്ക്, തങ്ങളെ ഞാൻ പോകാം, ഒന്ന് കാത്തേക്കണേ. വല്ലാഹി അവന്റെ ഷഹാദ ബാത്തിലാണ്.
അവൻ ലൈലാഹില്ലാഹ് കൊണ്ട് ഷഹാദ ബാത്തിലാക്കി തങ്ങളെ ഒന്ന് കാത്തേക്കണെന്ന് പറയലോടുകൂടി കാറ്റുപോയവന്റെ നിസ്കാരം ബാത്തിലായതുപോലെ എനി തലക്കുന്നേ തുടങ്ങണം. കാറ്റുപോയവൻ ആ നിസ്കാരം മടക്കിയാൽ മതി. നേ പറഞ്ഞവൻ ജാറത്തിൽ പോയവൻ 15 വയസ്സ് മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ നിസ്കാരവും മടക്കണം. അത്ര അപകടമാണ്. അപകടമായത് കൊണ്ട് തന്നെയാണ് ജൂതനെ ഒളിപ്പിച്ചു വെച്ച ഋഷിയാക്കൾ ഉപയോഗിച്ചു. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ചർച്ച ചെയ്താൽ ഉമ്മത്തിന് കാര്യം ദുർബലപ്പെട്ടു. അതോടുകൂടി മുസ്ലിമീങ്ങൾക്ക് ആകാശവുമായിട്ട് കണക്ഷൻ കിട്ടും. മുസ്ലിമീങ്ങൾക്ക് ആകാശവുമായിട്ട് കണക്ഷൻ കിട്ടിയാൽ പിന്നെ ജൂതം പേടിച്ചേ പറ്റൂ, നസാറ പേടിച്ചേ പറ്റൂ, ഫാസിസ്റ്റുകൾ പേടിച്ചേ പറ്റൂ, സയനിസ്റ്റുകൾ പേടിച്ചേ പറ്റൂ. ഈ ചെറിയ ന്യൂനപക്ഷത്തെ കൊണ്ട് അള്ളാഹു തആല അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഭൂമിയിൽ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഭയങ്കരം പേടിയുണ്ട്. മുസ്ലിമീങ്ങൾ ആകാശവുമായി ബന്ധപ്പെട്ടേക്കുമോ എന്ന്. ആകാശവുമായിട്ട് ബന്ധം വിച്ഛേദിക്കാൻ ഏറ്റവും നല്ല വഴി എന്താ? ഷഹാദത്ത് വാതിലാക്കിപ്പിക്കലാ. നമ്മൾ തിരിച്ചറിയണം, ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രാവർത്തികമാക്കാൻ നീ തിരഞ്ഞെടുക്കുന്ന മാർഗം ഏതാ? നിന്റെ ലോജിക്ക് അനുസരിച്ചാണോ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കുക, നീ തെളിയിക്കുക? അല്ല, സയൻസ് അനുസരിച്ചാണോ നീ തെളിയിക്കുക? നിന്റെ ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ചിട്ടാണോ നീ തെളിയിക്കുക? അതോ നിന്റെ പഠനവും നിന്റെ ഗവേഷണവും നിന്റെ സൃഷ്ടം അനുസരിച്ചാണോ തെളിയിക്കുക? പോരാ, ഞാൻ പറയുന്ന വഴി അനുസരിച്ച് നീ തെളിയിക്കണം. എന്നാൽ ഇതിന്റെ ഒന്നാമത്തെ ഷഹാദ ഞാൻ പരിഗണിക്കുള്ളൂ. അതെന്താ? എന്റെ മുഹമ്മദ് റസൂലാണ് എന്ന് തെളിയിക്കാൻ നീ തയ്യാറാവണം. തയ്യാറുണ്ടോ? ഉണ്ടല്ലാഹുവേ, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. രണ്ടാമത്തെ കാര്യം, വാശഹദു, ഞാൻ തയ്യാറാണ്, തയ്യാറാണ്, അല്ലാഹുവേ ഞാൻ റെഡിയാ, ഞാൻ തെളിയിക്കൂ. അന്ന മുഹമ്മദ അബ്ദുല്ലാന്റെ ആമിനാന്റെയും പൊന്നുമോനായ കുറൈശി തറവാട്ടിലെ പെൺതിരി ഇസ്മായിലി കുടുംബത്തിലെ മുൻ പൊന്നുമോൻ പേരക്കുട്ടി ഇബ്രാഹിമി തറവാട്ടിലെ രാജാവ് മുഹമ്മദ് അള്ളാഹ് നിയോഗിച്ചയച്ച റസൂലാണ്. അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ കരാർ വൃത്തിയായി എന്താകുമായിട്ട് എന്ന് നമ്മൾ കരാറനുസരിച്ച് ജീവിക്കലാണ്. 24 മണിക്കൂർ ലൈവായിട്ട് നിൽക്കണം ഈ കരാർ. നിസ്കാരം ഒരു ദിവസം 5 നേരം മതി. ആ 1 മണിക്കൂർ, ബാക്കി 23 മണിക്കൂർ ഫ്രീ. നോമ്പ് വർഷത്തിൽ ഒരു മാസം മതി, ബാക്കി 11 മാസം ഫ്രീ. സക്കാത്ത് മാസത്തിൽ ഒരു പ്രാവശ്യം മതി, ബാക്കി കൊല്ലം മുഴുവനും ഫ്രീ. ഹജ്ജ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മതി, ബാക്കി ജീവിതമേ ഫ്രീ. ഷഹാദത്ത് 24 മണിക്കൂർ ലൈവായിട്ട് നിൽക്കണം. ഒരു സെക്കൻഡ് ബാത്തിലായിക്കൂടാ, എല്ലാം പൊഴി. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന് നൽകിയ ആ ഷഹാദത്ത് സഹീഹാകാൻ 4 ഇൽമ് ആവശ്യമാണ്, 4 അറിവ് ആവശ്യമാണ്. നിസ്കാരം സഹിയാകാൻ ഇൽമ ആവശ്യമാണ്, നോമ്പ് സഹിയാകാൻ ഇൽമ ആവശ്യമാണ്, സക്കാത്ത് സഹിയാകാൻ ഇൽമ ആവശ്യമാണ്. എന്താണ് ഇൽമ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ അല്ലാഹു പ്രവാചകനിലൂടെ പഠിപ്പിച്ച വ്യവസ്ഥിതി എന്താണെന്ന് പഠിക്കുക, ഇത് ആവശ്യമാണ്. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഷഹാദ സഹിയാകാൻ ഇൽമ ആവശ്യമാണ്. അല്ലാഹുമായി ബന്ധപ്പെട്ട ഇൽമാണ് നമ്മൾ അന്നും ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഷഹാദ സഹിയാകാൻ ഇൽമ ആവശ്യമാണ്. അക്കാര്യത്തിൽ 4 വിഷയത്തിലുള്ള ഇൽമ നമുക്കുണ്ടായിരിക്കണം. 1, ഞാൻ ഒരു വിചരാമം വന്നിട്ട് ഞാൻ കൽമയെല്ലാം പോവാ വീടെങ്കിൽ പെണ്ണെട്ടാൻ വേണ്ടി എത്തിയിട്ടുണ്ടാവേ. മുസ്ലിമായല്ലേ ജമാഅത്ത് കമ്മിറ്റി കമ്മിറ്റി കെട്ടിച്ചു കൊടുക്കുള്ളൂ. അപ്പൊ ഞാൻ മതം മാറാൻ വന്നിരിക്കുക. അപ്പൊ ഖതീബ് സാഹിബ് ഓനെല്ലാം വിട്ടിട്ട് അന്നെ മാത്രം ജീവിക്കാൻ വന്നോനെ മതം മാറാൻ വന്നു. പിന്നെ ഓനെ ഇരുത്തിട്ടാണ് ഇലാഹത്ത് വേണ്ടി ഇലാഹത്ത് 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 കൊല്ലം ഇലാഹത്ത് ഇലാഹത്ത് ഓനെ എല്ലാം ഇരുത്തിട്ട് വന്നോനെന്നും വേണ്ടാന്ന് വെച്ചാണ് മുസ്ലിം. ഒരു ഹിന്ദു മുസ്ലിം എന്താ കൂട്ടരെ? സഹത്വരല്ലേ? ഇതുവരെ എനിക്ക് കുറെ ആളുണ്ടായിരുന്നു, ഇനി അങ്ങോട്ട് എനിക്ക് ആരുമില്ല. അള്ള മാത്രം ഇപ്പൊ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അയാൾ ഇരുത്തിയിട്ടാണ് മുസ്ലിം ഇലാഹത്തി പറഞ്ഞിട്ട്. 1926 ഇലാഹങ്ങളിലേക്ക് ഇലാഹത്തി വാർത്തയാക്കിയിട്ടാണ് പിന്നെ ഓയിക്കൊണ്ടിത് വരക്കതേ അല്ല. ഇവന്റെ ഇസ്ലാമിലേക്ക് അബൂലാക്കണേ അല്ല. ഇവന്റെ ഇസ്ലാം ഇപ്പൊ തന്നെ വാർത്തയായല്ലോ. നീ ഇലാഹത്തി പറഞ്ഞപ്പോ തന്നെ അവൻ ആമി പറഞ്ഞപ്പോ തന്നെ വാർത്തയായിക്കേ. പിന്നെ ഈ കബൂലാക്കലൊന്നുമില്ല. ആ ഇന്ന് ഇപ്പൊ തന്നെ സഹിയാകലും വാർത്തയാക്കാൻ കണ്ടതല്ലേ? ഇതാണ് കൂട്ടരെ നമ്മുടെ ഇൽമെന്ന് പറഞ്ഞത്. പോരാ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മുഹമ്മദുർ റസൂലിനെക്കുള്ള ഷഹാദയെ പറ്റി പറയുമ്പോൾ ആദ്യം അവനോട് ചോദിക്കണം, മുഹമ്മദ് ആരാണെന്ന് നിനക്കറിയുമോ? ഞാൻ ഈ മജ്ലിസോട് ചോദിക്കുന്നു, മുഹമ്മദ് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? പറഞ്ഞു രണ്ടുപേരും ഷഹാദത്ത് സഹിയാകണമെങ്കിൽ അതുകൊണ്ട് ഉത്തരം പറയാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല. ആരെങ്കിലും അറിയില്ല എന്നെങ്ങാനും പറഞ്ഞ അപ്പോലെ ഷഹാദത്ത് വാത്തിലാവും.
ഞാനിപ്പോ ഇരിക്കുന്ന നിങ്ങളോട് മുഹമ്മദ് ആരാണെന്ന് അറിയുമ്പോൾ ആരാണെന്ന് പറഞ്ഞിട്ട് അയാളൊക്കെ എന്നിട്ട് ഉസ്താദെ എനിക്ക് ഞാൻ ഉസ്താദെന്ന് ചോദിച്ചിട്ട് വരാം. അപ്പൊ തന്നെ സഹത്ത് പത്തിലാവും, കാരണം മുഹമ്മദ് ആരാണെന്ന് അറിഞ്ഞെങ്കിലേ സഹാദ് സഹിയാവുള്ളൂ. എന്താ കാര്യം? അന്ന് പേരെടുത്തിട്ടാണ് റസൂലിനെ പരിചയപ്പെടുത്തിയത്, മുഹമ്മദുൻ റസൂലുള്ളാ, മുഹമ്മദ് ആണ് അല്ലാഹുവിന്റെ റസൂല്. ഖുർആൻ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് റസൂലാ. അവിടെ എല്ലാം പേര് വന്നിട്ടാണ് റസൂലായി തങ്ങളെ അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശഹാദ സഹിയാകണമെങ്കിൽ ആ പേരെന്താണെന്നും ആ പേര് പെട്ട വ്യക്തി ആരാണെന്നും ആരെ മകനാണെന്നും ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെന്നും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അറിയാത്തത് അതങ്ങനെ തന്നെ പണ്ട് രാഷ്ട്രീയക്കാരെ മാതിരി 1947 ശേഷം മലബാറിലെ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ രീതി എന്താണെന്നറിയോ? അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ സീതാബ ആരെങ്കിലും പോയിട്ട് എങ്ങനെ തന്നെയെന്നാണ് നീ പറയുന്നത്? അത് ഡൽഹി നമ്മുടെ നേതാവ് എന്തോ പറഞ്ഞു കൊടുത്തു, അങ്ങനെ തന്നെ. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത് എനിക്ക് അറിയില്ല. അയാൾ എന്തോ പറഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടത്, അങ്ങനെ തന്നെ സീതാബ. ഇതായിരുന്നു 1947 ശേഷം ഏതാണ്ട് 90 വരെയുള്ള ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും പ്രത്യേകിച്ച് മലബാറിലെയും മുസ്ലിം സമൂഹത്തിലെ രാഷ്ട്രീയ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു വരുന്നത്. ഇപ്പൊ അതൊക്കെ തീർത്തപ്പെട്ടു. ഇപ്പൊ എങ്ങനെ തന്നെ ചോദിച്ചാൽ ചിലരൊക്കെ പറയാൻ മുസ്ലിംപ്പക്കാർക്ക് ഉണ്ട് ഇന്ന്, മാഷാ. ഇങ്ങനെ 1947 ശേഷം ഏതാണ്ട് ഒരു 60-70 കാലഘട്ടം വരെയുള്ള ഉത്തരായിരിക്കുമല്ലോ ഇന്ന് കിട്ടുക. ഇന്നൊരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് നീ 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 എന്ത് എന്ത് സിന്ദാബാദ് നീ പറയുന്നത്? ഇന്ന ഇന്ന വിഷയത്തിൽ സിന്ദാബാ എന്ന് പറയാനുള്ള ചെങ്കൂറ്റവും അതിനുള്ള ആർജവും ഇന്ന് മലബാറിലെ മുസ്ലിങ്ങളടക്കം നേടി, അഥവാ ദേശീയ രാഷ്ട്രീയ പാർട്ടിന്റെ അടിമത്വത്തിൽ നിന്നും പാർട്ടി ഓഫീസിൽ നിന്ന് പട്ടച്ചാരായും കുടിച്ചിട്ട് അവിടുന്ന് തീരുമാനിച്ചു അനക്കൊന്നിട്ട് കഴുത്തു മുറിച്ചു കൊല്ലുന്ന രാഷ്ട്രീയവും അതൊക്കെ വിട്ട് ആദർശാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ പിറകെ പോയി ഞങ്ങൾക്കുമുണ്ട് ചിലതൊക്കെ എന്ന് പറയാൻ മാത്രം ധൈര്യം മുസ്ലിം ഉമ്മത്തിൽ തിരിച്ചു കിട്ടിയിട്ടുള്ള വസ്തുതയാണ് അത്. അത് ആഹ്റത്തിലേക്ക് ഉപയോഗിക്കാൻ എങ്ങനെയാ പറ്റാതെ നമ്മൾ നോക്കണത്. നമ്മൾ ഇരിക്കുന്ന വിഷയം അതാ. ആ ചെറുപ്പക്കാരന്റെ വിചാരത്തെ ആഹ്റത്തിൽ ഉപയോഗിക്കാൻ എങ്ങനെയാണ് സാധിക്കാന്ന് നമ്മൾ നോക്കണത്. അതുകൊണ്ട് മുഹമ്മദിയത്ത് അറിയണം. രണ്ടാമത് അറിയേണ്ടത് നുബുവത്ത് അറിയണം. മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അല്ലാഹു തആല നുബുവത്ത് നൽകിയത് എന്തിനാ? നുബുവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയണം, എന്നാലേ ശഹാദത്ത് സഹിയാവുള്ളൂ. ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. മൂന്നാമത്തെ ഇൽമ് എന്താ? വിസാലത്ത് എന്താണെന്ന് അറിയണം, തമ്മിലുള്ള തിരിച്ചറിവ് അറിയണം, നുബുവത്തിലൂടെ എന്താണ് പ്രവാചകൻ ചെയ്തത് എന്നറിയണം, വിസാലത്ത് എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയണം. നാലാമത്തത് അൽ ഇൽമു ബി ശരീഅത്തി മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് മുസ്തഫ തർത്തീബാക്കി തന്നിരിക്കുന്ന ശരീഅത്ത്, ഇസ്ലാമിന്റെ ശരീഅത്ത്, മുഹമ്മദിയ ശരീഅത്ത്, ആ ശരീഅത്ത് എന്താണെന്ന് അറിയണം. ഇത് നാലും അറിഞ്ഞുകൊണ്ട് വേണം അശ്ഹദു, ഞാൻ തെളിയിക്കാൻ തയ്യാറാണ് ജീവിതം, അന്ന മുഹമ്മദ റസൂലുള്ളാ. ഈ നാല് വിഷയങ്ങൾ വെച്ചുകൊണ്ട് മുഹമ്മദിനെ റസൂലായി ഞാൻ ജീവിതത്തിൽ പരിഗണിച്ചോളാം. ഇതാണ് രണ്ടാമത്തെ ഷഹാദ. എങ്കിൽ ആ ഷഹാദ നടന്നതിന് ശേഷം അത് പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെയാണ്? ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. സഫർ മാസമാണ്, ചർച്ച ചെയ്യേണ്ട മാസമാണ്. അള്ളാഹു ഉൽമിൽ ഒരുപാട് ബർക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ നല്ല നല്ല തൗഫീക്കും അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വാസ്തഗ്ഫിറുല്ലാഹ അലീമ ലീ വലകും വാസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വാസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.